नमस्कार वीडियो स्वागत इन विषय संख्याशास्त्र अंब आदमी चानल का चानल सब्सक्रैइब पारंपर्य ज्योतिष पद्धति विभिन्न संख्याशास्त्र जनन तीय अ व्यक्ति व्यक्तित्व प्रवृत्ति परिधि भाग्य निर्भाग्य वह अक्षर अकवुमी बंधपी आदमी भारत ऋषीश्वर अब प्रयोग पाश्चात संख्याशास्त्रज्ञन्मार इंग्लिश भाषा संख्य ग्रह आधिपत कल संख्याशास्त्र क्रमीक संख्याशास्त्र सूर्य संख्य आधिपत चंद्रन रू संख्य आधिपत कल व्याज मूं बुधन अंज शुक्र आनि एट चौवी संख्य आधिपत संख्याशास्त्र नल्कि इंग्लिश अक्षर माल अस्थानी अक्षर संख्य मूल्य नल्कि ए जे क्यू वै अक्षर बी के आर अक्षर रूम सी जी एल एस अक्षर मूं डी एम की अक्षर नालू एच एन एक्स अक्षर अंजुम यु वि डब्ल्यू अक्षर आरुम ओ इसेड अक्षर ऐसी एफ पी अक्षर एट मूल्य कल इवे अक अक्षर बंधम को ഒരു വ്യക്തിയുടെ ജന്മസംഖ്യ എന്നത് അദ്ദേഹം ജനിച്ച തീയതിയാണ്. ഉദാഹരണത്തിന് ഒരാൾ ജനിച്ച തീയതി 9 ആണെങ്കിൽ അയാളുടെ ജന്മസംഖ്യ 9 ആയിരിക്കും. അതുപോലെ 10 മുതൽ 31 വരെയുള്ള തീയതികളിലാണ് ജനിച്ചതെങ്കിൽ ആ രണ്ട് അക്കങ്ങൾ കൂട്ടി അതിനെ ഒരു ഏകസംഖ്യയാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന തുകയാണ് അദ്ദേഹത്തിന്റെ ജന്മസംഖ്യ. ഉദാഹരണത്തിന് 27 ആം തീയതി ജനിക്കുന്ന ഒരാളാണെങ്കിൽ 2 പ്ലസ് 7 9 ആയിരിക്കും അദ്ദേഹത്തിന്റെ ജന്മസംഖ്യ. അതുപോലെ തന്നെ ഒരു വ്യക്തി ജനിച്ച തീയതി മാസം വർഷം ഇവയിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് സംയുക്ത വിധിസംഖ്യ. ഈ സംഖ്യ പലപ്പോഴും 2 3 സ്ഥാനങ്ങൾ വരെയുള്ള സംഖ്യകളാവാം. ഈ സംയുക്ത വിധിസംഖ്യയെ വീണ്ടും ഒരു ഏകസംഖ്യയാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് അയാളുടെ വിധിസംഖ്യ. സംഖ്യാശാസ്ത്രത്തിൽ വിധിസംഖ്യ കൊണ്ട് ഒരു വ്യക്തിയുടെ ഭൗതികമായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു. സംയുക്ത വിധിസംഖ്യ കൊണ്ട് ഒരു വ്യക്തിയുടെ ആന്തരികമായ അന്തസത്തയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനി നാമസംഖ്യയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരാളുടെ മുഴുവൻ പേരിന്റെയും ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പരൽ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് സംയുക്ത നാമസംഖ്യ. ഈ രണ്ട് സംഖ്യകളും ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളിലേക്ക് അതുപോലെ തന്നെ ഭാവി ജീവിതത്തിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതായിരിക്കും. നാമസംഖ്യയും ജന്മസംഖ്യയും തമ്മിൽ പൊരുത്തമുണ്ടാകേണ്ടത് ജീവിത പുരോഗതിക്ക് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. ഒരാളുടെ ജന്മസംഖ്യയ്ക്ക് പൊരുത്തമുള്ള അക്കങ്ങൾ തീയതികൾ വ്യക്തികൾ ഇവയൊക്കെ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ വളരെയേറെ ശ്രേയസ് ഉണ്ടാവുമെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. ഇനി വരുന്ന വീഡിയോകളിൽ 1 മുതൽ 9 വരെ ജന്മസംഖ്യയായി വരുന്നവരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചും അവർക്ക് അനുകൂലവും പ്രതികൂലവുമായി വരുന്ന സംഖ്യാശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.